വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഹെയർ കെയർ ടിപ്പ് തന്നെയാണ്. അതായത് ഈ വരൾച്ചയുള്ള മുടിയുള്ളവർക്കും, അതായത് മുടി എപ്പോഴും നനഞ്ഞ പോലെ ഇരിക്കുന്നതിനും, അതായത് ഡെയിലി ഇത് യൂസ് ചെയ്യുകയാണെങ്കിലും മുടി നിങ്ങൾക്ക് വരണ്ട സ്ഥിതിക്ക് പോകാണ്ട് നല്ല നനഞ്ഞ് എന്താ വെച്ചാൽ കാണുമ്പോൾ നല്ല ഷൈനി ആയിട്ടുള്ള രീതിക്ക്, അതുപോലെ തന്നെ ഹെയർ ലോസ് കുറയ്ക്കുന്നതിനും താരന്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നതിനും, താരം മൊത്തമായിട്ട് റിമൂവ് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ താരന് മൊത്തമായിട്ട് കളയാൻ വേണ്ടും ബാഡ് ലെസ് കഷണ്ടി ഉണ്ടാവുന്ന തടയുന്നൊക്കെ വലിയൊരു റിസൾട്ട് സംഭവം തന്നെയായിരിക്കും. അപ്പൊ എപ്പോഴും നടക്കണ പോലെ തന്നെയാണ്, ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് വീഡിയോട്ട് പോകാം. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആകെ നമുക്ക് രണ്ട് ഐറ്റംസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ഐറ്റംസ് നമുക്ക് സമൃദ്ധിയായിട്ട് കിട്ടുന്നതാണ്. ഒന്ന്, നമുക്ക് നാട്ടിലും വീട്ടിലൊക്കെ എവിടെ നോക്കിയാലും കാണുന്ന നമ്മളെ പച്ചവെള്ളമാണ്, നല്ല ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം. പിന്നെ വേറൊന്നെന്ന് പറയുന്നത് നമ്മളെ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കേണ്ടിട്ടും, അതായത് ഉലുവയാണ്. അത് നമ്മുടെ നാട്ടിലും വീട്ടിലും ഉണ്ടായിരുന്ന വരില്ല. അത് നമുക്ക് എല്ലാ മണ്ണിലും ഉലുവ നമുക്ക് ഉണ്ടാക്കാനും പറ്റുന്ന വരില്ല. ഉലുവ നമുക്ക് ഷോപ്പിലൊക്കെ സമൃദ്ധിയിൽ കിട്ടുന്നതാണ്. കുറച്ച് ഉലുവയാണ്, ഇത് ഇത്രത്തോളം ബൗളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഈ ഉലുവ കൊണ്ട് നമുക്ക് മൂന്ന് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം വെച്ചാൽ ഉലുവയിൽ നല്ല രീതിയിൽ നിക്കോട്ടിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹെയറിന് താനെ റിമൂവ് ചെയ്യാനും വരേണ്ട സ്ഥിതിയിലേക്ക് പോകാണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആവാണ്ട് ഹെയർ നല്ല രീതിയിൽ ആവാനൊക്കെ, അതായത് നല്ല ഷൈനി രൂപത്തിലൊക്കെ ആവാൻ, നല്ല ഹെയർ നല്ല കറുത്ത രീതിയിൽ നമുക്ക് നല്ല ബ്ലാക്ക് ആയിട്ട് കാണുന്നതിനൊക്കെ നല്ല റിസൾട്ടുള്ള സംഭവം തന്നെ ഉലുവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള വലിയ കണ്ടന്റ് തന്നെയാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ ട്രൈ നോക്കിയിട്ടുള്ള തന്നെയാണ്, ഞാൻ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ട്രൈ കൂട്ടിൽ ഇപ്പോൾ ഉലുവയും ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏത് നമുക്ക് റിസൾട്ട് എന്ന് അറിയാം. നമുക്കെല്ലാം ഇപ്പോൾ ഒരു മാസം ഞാൻ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്ന വെച്ചാൽ ഒരു മാസം ഉലുവ യൂസ് ചെയ്യുന്നത്, അങ്ങനെ രീതിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. പിന്നെ ഇടയിൽ നമ്മൾ സബോള യൂസ് ചെയ്യും. അതുകൊണ്ടൊക്കെ നമ്മുടെ ഹെയറിനിക്ക് ഹെയർ ലോസ് ഒന്നും ഇല്ല. ഇപ്പോൾ നല്ല രീതിയിൽ ഹെയർ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയിൽ മുടിക്ക് ലോങ് ആയിട്ട് വളർത്താനൊക്കെ പറ്റുന്നുണ്ട്. നല്ല റിസൾട്ട് ഞാൻ ഉലുവാന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഏതൊരു റിസൾട്ട് എന്ന് അറിയില്ല. മൂന്ന് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്, മൂന്നിലേക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വേറൊന്നും ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ പച്ചവെള്ളം ഉലുവ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് ഇത് മിക്സിയിൽ അടിക്കുക, അങ്ങനെ ഐറ്റംസ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മളൊരു ബൗളിൽ പാത്രത്തിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ട് അതേപോലെ ഉണ്ടാക്കിയാൽ മതി. ഇതിനായിട്ട് മൂന്ന് ഐറ്റംസ് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും ചിലവില്ലാണ് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി നല്ല റിസൾട്ട് ഉള്ള റെമഡി തന്നെയാണ്. നമുക്ക് ഒട്ടും ചിലവില്ല. ആകെ നിസ്സാര പൈസന് ഉലുവയ്ക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വീട്ടിലല്ലാണ്. പച്ചവെള്ളവും അതുപോലെ പാത്രം മാത്രമേ ആവശ്യമുള്ളൂ. നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഈ ഉലുവ ഈ കാണുന്ന ഉലുവ ഇത്രയും എടുത്താൽ മതിയാവും. ഈ ഉലുവ തന്നെ നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് രാത്രിയിൽ ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ട് അത് നമ്മൾ നേരം വെളുത്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉലുവയ്ക്ക് തന്നെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. അതേപോലെ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് വെക്കാം. അത് ഒഴിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ ആ കുട്ടീനെ തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ യൂസ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ അത് നാശമായിട്ടുണ്ടായിരിക്കും. പിന്നെ അത് സ്മെല്ലൊക്കെ അടിക്കാൻ തുടങ്ങും. പിന്നെ ഹെയറിൽ യൂസ് ചെയ്ത് വലിയ സ്മെല്ലിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മറ്റുള്ള ഐറ്റംസ് യൂസ് ചെയ്യുന്ന പോലെ, അതായത് മുരിങ്ങയുടെ ഇലയായാലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒനിയൻ അതിൻ്റെ യൂസ് ചെയ്ത സ്മെല്ലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നം അങ്ങനെ ഇല്ല, നല്ല സ്മെല്ല് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നോക്കാം. ജസ്റ്റ് ആദ്യം നമ്മൾ കുറച്ച് ഉലുവ എടുത്തിട്ട് പാത്രത്തിലോട്ട് ഇടുക. ഇനി നമുക്ക് വെള്ളം ഒഴിക്കുക. ഞാൻ ഉലുവ മൊത്തമാക്കിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതാ ഇത്രയും ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇത് മൊത്തമായിട്ട് ഇളക്കിയിട്ട് തടിയിലോട്ട് വെക്കോളൂ. ഇതാ ഇത്രയും ആവശ്യമുള്ളൂ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇനി ഒരു പാത്രത്തിൽ നിങ്ങൾ ഏതെങ്കിലും സേഫ്റ്റി ചൂടുള്ള ഹെൽത്ത് തണുപ്പുള്ള ഹെൽത്തോ അല്ല, നോർമലായിട്ട് ലെവലിൽ അടച്ചു വെക്കുക. അത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നേരം വെളുത്തിട്ട് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ചായ കാപ്പിയുടെയോ അതൊക്കെ ചായയുടെ കളറൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ഒരു ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ടായിരിക്കും. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുക. വേറെ പ്രശ്നമൊന്നും ഇല്ല. വേറെ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയാൻ മതി. ഇനി വാഷ് ചെയ്ത് കളയാൻ വേണ്ടി ഷാമ്പു അതുപോലെ തന്നെ താളി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പച്ചവെള്ളത്തിൽ കഴുകി കളയണ പോലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ നല്ല മഴ വരുന്നവരെ പെട്ടെന്ന് ഫാസ്റ്റിൽ വെക്കണം ആർക്കും തോന്നരുത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ തന്നെ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും. ഇത്ര തന്നെ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. ഇതൊക്കെ ഉണ്ടാക്കി ഒരു ഇപ്പോൾ തന്നെ ചേഞ്ച് ആയിട്ട് ഇത് നല്ല ഡാർക്കായിട്ടുള്ളൊരു ബ്രൗൺ കളർ പോലെ നേരം വെളുത്ത് ഉണ്ടാവുക. നല്ല സ്മെല്ല് ഉണ്ടായിരിക്കും. ഹെയറിൽ ഓരോ ഹെയർ മാറ്റിയിട്ട് അവിടെയൊക്കെ നമ്മൾ തേച്ച് പിടിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഏകദേശം 10 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഏകദേശം ഒരു 1 മന്ത് യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ 1 മന്ത് ഒലുവയാണെങ്കിൽ 1 മന്ത് ചിലപ്പോൾ ഒനിയനായിരിക്കാം. ഒനിയൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഒനിയനാണ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കുക നല്ലതാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ട റിസൾട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉലുവ ഒരുപാട് കാര്യത്തിന് ഗുണമുള്ള തന്നെയാണ്. നിക്കോട്ടിക് ആസിഡാണ് നമ്മൾ ഹെയറിന് നല്ല ഇതിൽ പിടിച്ച് നിർത്തുന്നത്. നമ്മളെ സ്ട്രോങ് ആക്കിയിട്ടും ഷൈനി ആക്കിയിട്ടും അടിപൊളി റിസൾട്ട് തന്നെയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ടിപ്പായിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം.